നമസ്കാരം, സാരഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗസ്റ്റും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യാം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ശ്രുതിയാണ്, ശ്രുതി സിജൽ. വെൽക്കം പ്രദേശ്. താങ്ക് യു. യെസ്, അപ്പൊ ശ്രുതി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, അതായത് ഇപ്പൊ ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരുപാട് എന്താ പറയാ പിക്ചേഴ്സ് ആള് വരച്ചതും ഒക്കെ ഇവിടെ നമുക്കുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. കൊണ്ടുവരാൻ പറ്റാത്തതും ഒരുപാട് വീട്ടിലെടുത്ത് വെച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷെ പറ്റുന്നതൊക്കെ നമ്മൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്കായിട്ട് കാണിച്ചു തരുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഫാമിലി ഇവിടെ? ഫാമിലി ഇവിടെ തന്നെയുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഇവിടെയാണ് സെറ്റിൽ. ഒരുപാട് വർഷമായി, ആറ് വർഷമായിട്ട് യുഎയിൽ സെറ്റിൽ ആണ്. ഓക്കെ, ശരി. അപ്പോ ഏത് എമിറേറ്റിലാണ് താമസിക്കുന്നത്? ആദ്യം അജ്മാനിലായിരുന്നു ഞങ്ങള്, പിന്നെ ഇപ്പൊ ഷാർജയിലേക്ക് മാറി. ശരി, ഓക്കെ. ഫാമിലി ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, രണ്ട് മക്കളുണ്ട്. ഓക്കെ, ഒരാള് ഗ്രേഡ് വണ്ണിലും ഒരാള് കെ ജി വണ്ണിലും. രണ്ടാൺകുട്ടികളാണ്? രണ്ടാൺകുട്ടികളാണ്. ഓക്കെ, അത് ശരി. സെയിം സ്കൂളിൽ പഠിക്കുന്നു? സെയിം സ്കൂളിൽ. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. അത് ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ചെറിയ പേരെയും മാനേജ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ പരിപാടിയൊക്കെ നടക്കുമല്ലേ? ഇതൊരു പാഷൻ ആണല്ലോ, അപ്പൊ നമ്മളെ സമയം കണ്ടെത്തി ഇരിക്കും. ഓക്കെ, അവര് കുഴപ്പമൊന്നുമില്ല? കുഴപ്പമുണ്ടായിരുന്നു, അത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത്. ടൈമിംഗ് ഒക്കെ അറിയാലോ അവരുടെ കളിക്കണതും. ഇപ്പൊ സ്കൂളിൽ പോയത് തുടങ്ങിയപ്പിനെ കൊറേ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു, അപ്പൊ നമുക്ക് ഒട്ടും പറ്റിയില്ല. വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ടിക്ടോക്ക്. അപ്പൊ ആ സമയത്താണല്ലോ, അങ്ങനെ കൊറേ കണ്ട് റെഫറൻസ് എടുത്ത് അങ്ങനെ ചെറുതായിട്ടൊക്കെ തുടങ്ങി. അപ്പോ എനിക്കൊന്ന് കുഞ്ഞിലെ ഇഷ്ടം ഉണ്ടാവല്ലോ വരയ്ക്കാനൊക്കെ. കുഞ്ഞിലെ ഒരു പ്ലസ് ടു വരെ ഒക്കെ ഇങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പോവായിരുന്നു. ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, എല്ലാതര പെയിന്റിങ്ങിലും പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് കിട്ടിയത് കോളേജിലായിരുന്നു. ഞാൻ ബിടെക് പഠിച്ചിരുന്നു, അപ്പൊ പിന്നെ അങ്ങനെ ടെക്നിക്കൽ പരമായ കാര്യങ്ങളുള്ളൂ അവിടെ, ഇങ്ങനത്തെ കലാപരമായ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴാണ് പിന്നെ ബ്രേക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ കൊറോണ വന്നപ്പോഴാണ്. കൊറോണ വന്നപ്പോഴേക്കും ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ സമയത്ത് നമ്മുടെ പാഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സമയം. ഇങ്ങനെ കണ്ടു, ഇപ്പൊ എന്നാ ഒരു ഇഷ്ടം നമ്മുടെ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്തിലാ സ്റ്റാർട്ട് ചെയ്തത്? ആദ്യം പെൻസിൽ ഡ്രോയിങ്? ആദ്യം പെൻസിലായിരുന്നു, സാധാ പെൻസിൽ വെച്ചിട്ട് ആദ്യം ഈ കൃഷ്ണൻ, രാധ അങ്ങനെയൊക്കെ. അപ്പോ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോ നമുക്കത് ചെയ്തു നോക്കണം, അതൊക്കെ തെറ്റിപ്പോ. പിന്നെ അത് ശരിയാക്കാൻ നോക്കും. പിന്നെ ടിക്ടോക്കിൽ തന്നെ കൊറേ രണ്ടു മൂന്ന് ചേട്ടന്മാര് നല്ലോണം പറഞ്ഞു. കടലാസ് തോണി എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ എന്ന് ഒരു ഷാജി ചേട്ടനുണ്ട്, നന്നായി വർക്കണ ചേട്ടൻ. അപ്പൊ ആള് മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു, അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ കൊറേ ഇമ്പ്രൂവ് ആയിട്ട്. ആദ്യമൊന്നും ആദ്യത്തെ പിക്ചറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇപ്പോഴത്തെ നോക്കുമ്പോ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആദ്യം പെന്നോ പെൻസിലോ ഉപയോഗിക്കും, കളർ പെൻസിൽ തൊടുകയില്ല. ഇപ്പൊ പിന്നെ കളർ പെൻസിൽ മാത്രമായി. അപ്പൊ അങ്ങനെയാണ് കേട്ടോ, നമ്മുടെ ഫസ്റ്റത്തെ പിക്ചറും നമ്മളെ ഡെവലപ്പ് ആയി വരുന്നത് തമ്മിൽ എടുത്തു നോക്കി കഴിഞ്ഞപ്പോ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഇതുപോലെ കറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഖമാണ് അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇതിന്, അപ്പൊ അവരുടെ കാണുമ്പോ ഞാൻ അത് വരച്ചോട്ടെ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അവരുടെ റെഫറൻസ് ഞാൻ എടുക്കും, എന്റെ റെഫറൻസ് അവരോടുക്കും, അങ്ങനെ ഒരു ഇതില് പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ. യെസ്, അപ്പൊ ഞാൻ എന്തായാലും പിക്ചേഴ്സ് കാണിക്കാൻ കുറേ ഉണ്ട്. അപ്പോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്? ഇത് പെയ്ഡ് വർക്ക് ആണ്. ഒരു മോളുടെ ഈ ടിക്ടോക്കിൽ തന്നെ സബിൻ പ്രിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഷാർജയിൽ തന്നെ ഉണ്ട്, വാങ്ങാൻ വരാന്ന് പറഞ്ഞിരുന്നു. ശരി, ഓക്കെ. പിന്നെ കളർ പെൻസിൽ ആണോ? ആ, ഇത് കളർ പെൻസിൽ തന്നെ, സാധാ നമ്മുടെ കളർ പെൻസിൽ. അപ്പോ അവരിങ്ങനെ ഓർഡർ തരുമ്പോ നമ്മള് ഫ്രെയിം ചെയ്യണോന്ന് ചോദിക്കും. ചിലവർക്ക് ഫ്രെയിം ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ഫ്രെയിം ചെയ്യില്ല, അപ്പൊ ഞാൻ ഫ്രെയിം ചെയ്ത്. ശരി, ശരി, കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് നമ്മൾ പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ഇട്ടിട്ട് പിന്നീട് സാധാ പെൻസിൽ തന്നെ ഔട്ട്ലൈൻ ചെയ്ത് അവർ ഫോട്ടോ തരും, രണ്ടു മൂന്ന് ഫോട്ടോ തരും. അപ്പൊ ഞാൻ തന്നെ ഏതെങ്കിലും എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ഞാൻ ചെയ്യണ്ടെന്ന് പറയുമ്പോ അത് ചെയ്തോളാം പറയുമ്പോ ചെയ്ത് കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോ എങ്ങനെയാ അവരുടെയൊക്കെ ഫീഡ്ബാക്ക്? എല്ലാവരും നല്ല അഭിപ്രായമാണ് അല്ലേ? നല്ല അഭിപ്രായം തന്നെയാ. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ ബൾക്കായിട്ട് ഞാൻ എടുക്കാറില്ലേ ഒരു വർക്കും, നമുക്ക് ഒരു ഗ്യാപ്പ് എടുക്കും. വീട്ടിലത്തെ കാര്യങ്ങളും ഇത് മ്യൂറൽ ആർട്ട് തന്നെയാണ്, കളർ പെൻസിലാണ് അത് ചെയ്തത്. ഇതിനൊക്കെ നല്ല ടൈം എടുക്കുമായിരിക്കും അല്ലേ?
ടൈം എടുക്കും, എല്ലാത്തിനും നമ്മൾ സമയമെടുക്കും. എത്രയും സ്ലോലി ചെയ്യണോ കോൺസെൻട്രേറ്റ് ചെയ്യണോ അതിന് നല്ല ഇത് റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ പറയും, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഇത്തിരി ടൈം, രണ്ടു മൂന്ന് ദിവസമൊക്കെ ഞാൻ ചോദിക്കും. രണ്ടു മൂന്ന് ദിവസമൊക്കെ കുഴപ്പമില്ല, ചിലരിപ്പോ നാളെ തരുമോ അതൊക്കെ ചോദിക്കുമ്പോ അയ്യോ അത് അത്രയ്ക്കായിട്ടില്ലേ, എക്സ്പേർട്ടാവട്ടെ അല്ലേ എന്തായാലും. ആ വരയ്ക്കും തോന്നുന്നു നമുക്ക് ബ്രഷിന്റെ ആയാലും കൈവഴക്കം ഉണ്ടല്ലോ, അതിങ്ങനെ വരുന്നുണ്ട്. എന്നാലും ഫുൾ മാനേജ് ചെയ്ത് പോകുമ്പോഴേക്കും ഞാൻ അധികം അങ്ങനെ സ്ട്രെയിൻ എടുക്കാറില്ല, അപ്പൊ നമ്മളെ വർക്കിന് അത് ബാധിക്കും. റിലാക്സ് ചെയ്ത് സ്ലോലി അല്ലേ അങ്ങനെ ചെയ്യാനാണ് നോക്കാറല്ലേ. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇപ്പൊ എ ഫോർ ഷീറ്റിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട്. ഇത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കാണണം ചെയ്യണം അങ്ങനെ. ഇത് പക്ഷേ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇത് ഫാബ്രിക് പെയിന്റ് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഡ്രസ്സിന് ചെയ്യാനുള്ള പെയിന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫാബ്രിക് പെയിന്റ് ശരിക്കും നമ്മള് അല്ലേ ഫാബ്രിക്കിൽ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പേപ്പറിലാണെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ പെന്നാണോ എന്താന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. എനിക്ക് തോന്നാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ എടുപ്പായിരിക്കും. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടാള് ഇതെല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഇമേജസ് ആള് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കളർ പെൻസിലാണോ? കളർ പെൻസിലാണ്. പോർച്ചുഗലിന്റെ അപ്പൊ പിന്നെ ആളെ തന്നെ വരച്ചു. ആള് വരച്ചോ? ഞാൻ വരച്ചു, ആളെ വരച്ചു, അങ്ങനെ ആളെ തന്നെ വരച്ചു. ഓക്കെ, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പൊ ഇങ്ങനെ ഫേസസ് ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ് അല്ലെ? അങ്ങനെ ചെയ്യും കറക്റ്റായിട്ട് വരാറുണ്ടല്ലോ. ചിലർക്ക് ഞാൻ പറയട്ടെ, സീനറീസ് ഒക്കെ വരയ്ക്കാൻ അറിയായിരിക്കും, പക്ഷെ ഇങ്ങനെ ഫേസ് ഒക്കെ വരച്ചാൽ ചിലപ്പോ കറക്റ്റ് ആവില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത് ഒറ്റ ഇതിനൊന്നും അല്ലായിരിക്കും, ചിലപ്പോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആകെ ചായ പോകും. പിന്നെ ആദ്യം അങ്ങനെയൊക്കെ ആദ്യത്തെ സംഭവത്തിലുണ്ട്. ഇപ്പൊ കുറേശ്ശെ ഒറ്റ ഇതില് ശരിയാവാറുണ്ട്. ചിലപ്പോ നമ്മുടെ ചുണ്ടായിരിക്കും ലാസ്റ്റ് വരയ്ക്കുമ്പോ, ചിലപ്പോ കളർ ചെയ്യുമ്പോ തന്നെ ചായ പോകും. ഓ ശരി, അപ്പൊ നമ്മള് അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അത് ശരി. ഓക്കെ, ഇത് ലക്ഷ്മി അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ലക്ഷ്മി നക്ഷത്രം. ഓക്കെ, നല്ല രസമുണ്ട്. അവര് പറയും ഈ വീഡിയോ ആക്കി കൊടുത്താ മതി എന്ന് പറയും. അപ്പൊ നമ്മള് വരച്ച് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യും, അങ്ങനെ അവരയച്ച് അവർക്ക് അയച്ചു കൊടുക്കും, അവര് പോസ്റ്റ് ചെയ്യാന്ന് പറയും. കസ്റ്റമൈസ് ചെയ്ത് അങ്ങനത്തെ ഒരുപാട് വർക്ക്സ് ചെയ്തതുണ്ട് കേട്ടോ, അങ്ങനത്തെ ഫേസസ് ഒക്കെ ചെയ്തതുണ്ട്. അല്ലാതെ ഇതൊക്കെ എനിക്ക് ഒന്ന് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലേ. ഇത് പെൻ വെച്ചാണോ വരച്ചേ? ആ, പെൻ വെച്ചിട്ട് ആണല്ലേ. യെസ്, എന്നിട്ട് കളർ ചെയ്തതാണല്ലേ. രസമാണ്. ഇത് വാട്ടർ കളറാണ്. വാട്ടർ കളറാണ്. ആ ഓക്കെ. ആ ബ്ലാക്ക് ഉള്ളത് പെന്നാണോ? അല്ല, വാട്ടർ കളർ തന്നെയാ. ആ ഇതാ, ഈ ഔട്ട്ലൈൻ അല്ല, വരച്ചത് ബ്ലാക്ക് വെച്ചിട്ട് പെയിന്റ് ചെയ്തത്. യെസ്. ആരാണ് കൂടുതൽ സപ്പോർട്ടീവ്? എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ്. ഹസ്ബൻഡ് തന്നെയാണ്, ഹസ്ബൻഡ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. യെസ്. അപ്പൊ ആള് ഇങ്ങനെ ടൈം ബാക്കി എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സമ്മതിക്കുമല്ലോ അല്ലെ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരാൾ വേണമല്ലോ ശരിക്കും. പിന്നെ ഈ പെയിന്റിങ് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തേക്കുന്നത് മ്യൂറൽ വർക്ക്. അത് 70x100 അത്ര വലുതാണ്, നല്ല വലിയ ക്യാൻവാസാ. അതൊരു എക്സിബിഷന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അതെടുക്കാൻ, അത് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയായിരിക്കും. അപ്പൊ പിന്നെ നല്ല ആ സമയത്തൊക്കെ നല്ല സപ്പോർട്ട് ആയിരുന്നു. പിന്നെ ഞാനൊരു സാറിന്റെ അടുത്ത് അത് പഠിക്കുന്നത്, മ്യൂറൽ പെയിന്റിങ് പഠിക്കുന്നുണ്ട്. നമുക്കൊരു ബേസ് ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കളർ മിക്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സാറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ആള് ഗുരുവായൂർ പഠിച്ചിറങ്ങിയ സാറാണ്. ഇവിടെയുണ്ട്. അയാള് ഫോട്ടോഗ്രാഫറാണ്, ലുലുലെ ഫോട്ടോഗ്രാഫർ. അനീഷ് എന്നാ പേര്. അപ്പൊ ആളുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോ ചിലപ്പോ അവരുടെ അടുത്ത് പോയി കറക്ഷൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും സപ്പോർട്ടാണ്. ശരി ശരി. ഇതൊക്കെ വാട്ടർ കളറാണോ? ഇത് ഓയിൽ പേസ്റ്റ്. എനിക്കിപ്പോ ഞാൻ റീസെന്റ് കൊറേ ചെയ്യുന്നത് കളർ പെൻസിലാണ്. പിന്നെ നമ്മൾ കാണുമ്പോ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതൊക്കെ ചെയ്തു നോക്കുന്ന. പക്ഷേ രസമുണ്ട്, നല്ലതാണ് കാണാനായിട്ട്. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും ഇതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാര്? ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ശ്രുതി സിജിൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതില് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് മണ്ടാല ആർട്ട് എന്ന് പറയും. ഓക്കെ,
നല്ല ഭംഗിയുണ്ട് ശരിക്കും, നല്ല പെർഫെക്ഷൻ എന്താ പറയാ, ഇങ്ങനത്തെ പിക്ചേഴ്സ് നല്ല അട്രാക്റ്റീവ് ആണ് ശരിക്കും അല്ലേ. വരയ്ക്കാൻ തന്നെ സമയം എടുത്തിട്ടുണ്ടാവും, ഒരു ഇത്തിരി സമയമെടുക്കും. അത് നമുക്ക് കാണുമ്പോ അത് സിമ്പിൾ ആന്ന് തോന്നും. ഇത് ഫുള്ള് അതിന്റെ ബ്ലാക്കില് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ഒറ്റ ഇത് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിസൈനാ മാറും. അപ്പൊ നമ്മള് ഒരു സൈഡ് ഇവിടെ നേ തുടങ്ങും, ചെറുതെങ്ങനെ തുടങ്ങും, അതിനുശേഷം ഇവിടെ നിന്ന് തുടങ്ങും. ആദ്യം ഇത് വരയ്ക്കണം, ഫുൾ വരച്ച് പിന്നെയാണ് ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നത്. ജെൽ പെന്നില്ലേ, സാധാരണ ജെൽ പെൻ. വരയ്ക്കാൻ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ടൈം എടുക്കുന്നത്. വരയ്ക്കാനും ഫില്ല് ചെയ്യാനും, അയ്യോ ഫില്ല് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ സമയം. അത് അതിൽ നിന്ന് വിട്ട് പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്ലോ അങ്ങോട്ട് പോകും. ശരി, ഓക്കെ. ഇത് കളർ പെൻസിൽ ആണല്ലേ? ആ കളർ പെൻസിൽ എന്റെ കയ്യിൽ കൊറേ കൃഷ്ണന്റെ രാധയുണ്ട്. കൃഷ്ണന്റെ രാധ തന്നെയാണ് ഇത്. ആ തുടക്കകാലത്ത് ചെയ്തതാ, ചെയ്തതാണ് ആദ്യം. ബാക്ക്ഗ്രൗണ്ട് ആണോ കളർ ചെയ്യുന്നേ? അല്ലല്ല, ആദ്യം ഫേസ് തന്നെയാ ചെയ്യണേ, പിന്നെ അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നേ. ഓഹോ, ഓക്കെ. ഒരുപാട് നല്ല പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും ഈ പറഞ്ഞ പോലെ മ്യൂറൽ പെയിന്റിംഗ് ചെയ്തത്, ആ എക്സിബിഷൻ എങ്ങനെയുണ്ടായിരുന്നു അത് ചെയ്തിട്ട്? ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു ചെയ്തിരുന്നത്. നെയിം പറഞ്ഞേക്കുന്നത് ശക്തി എന്നായിരുന്നു. അപ്പൊ ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ തീം പോലെ. ശരി ശരി, ഓക്കെ. അപ്പൊ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി നടത്തുന്നത് വിദിഷ എന്ന് പറഞ്ഞിട്ടൊരു മാം ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇതിലേക്കൊക്കെ ഇറങ്ങുന്നത്. ഇതൊന്നും എനിക്ക് അറിയണ്ട, നാട്ടിന്റെ എക്സിബിഷൻ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ശരി എന്നാ ഞാനും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ക്യാൻവാസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ചെയ്ത ക്യാൻവാസ് ചെയ്ത് തന്നെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിയോ കഴിയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ അത് എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന് മുന്നേ നിൽക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. അതെ, ശരിക്കും ആ ഇമേജ് നമ്മളിപ്പോ കാണുന്നുണ്ടാവും സ്ക്രീനില് കേട്ടോ. അപ്പൊ എന്തായാലും എന്താ പറയാ, ഒരുപാട് എനിക്ക് ബുക്സിലും കുറെ വരച്ചിട്ടുണ്ടല്ലേ ഡയറി. ഓക്കെ, അത് ഇതെപ്പോഴും ഉണ്ടാവും കയ്യില്. അത് ചെലപ്പോ കിട്ടുന്ന ഗ്യാപ്പ് അനുസരിച്ചാണോ? ഓക്കെ, ഇത് ഒരുപാട് എന്താ പറയാ, ചെറിയ ചെറിയ വർക്ക്. അതെ അതെ, കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ്. മഞ്ജു വാര്യർ അല്ലേ ഇത്? സ്റ്റെൻസിൽ എന്ന് പറയും, സ്റ്റെൻസിൽ വർക്ക്. ഓക്കെ, ഇത് വരയ്ക്കണേന്റെ പേര്. ആ ശരി, അങ്ങനെ പറയുന്നത് അല്ലേ. ഓക്കെ, കൊള്ളാം, നല്ല രസമുണ്ട്. അതുപോലെ ഇതൊരു പെൻസിൽ ഡ്രോയിങ്. ഓക്കെ, ഇത് അപ്പൊ തോന്നുമ്പോ അപ്പൊ വരയ്ക്കുന്നതാണ്. പക്ഷേ കൊള്ളാം, ഇങ്ങനൊരു സംഭവം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അല്ലേ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഒരു അസറ്റ് പോലെ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. ഈ പേപ്പർ ആകുമ്പോ ചെലപ്പോ കീറാം. അതെ അതെ അതെ, ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി. ഇത് ചെറിയ ബുക്കാണ്. ഓക്കെ, ഇതൊക്കെ ഇത് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ആണ്, ബുക്കിന് കട്ടില്ലാത്ത കാരണം ചെലപ്പോ അടിയിലേക്ക് പടരും. അപ്പൊ പെയിന്റിംഗ് അധികം ഇതിലേക്ക് ചെയ്യാറില്ലേ, പെൻസിൽ തന്നെയാ. കാർട്ടൂൺ പോലത്തെ അത് ഒരു വർക്ക്. ഇതില് ഫേസ്ബുക്കിലൊക്കെ ഒരു ചലഞ്ചുകൾ ഉണ്ടാവും. അപ്പൊ ഈ കാർട്ടൂണിന്റെ ചലഞ്ച് ഉണ്ടായിരുന്നു, എത്ര മിനിറ്റിനുള്ളില് 10 ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരുവിധം വരയ്ക്കാനുള്ള കോമ്പറ്റീഷൻ ഒക്കെ എവിടെ ഉണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. കൊറോണ വന്നതിന് ഒക്കെ ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഇങ്ങനെ ഓൺലൈൻ എക്സിബിഷനുകൾ ഉണ്ടാവും. അതിലൊക്കെ കുറേ കുറേയൊക്കെ സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ എന്തായാലും ഒരുപാട് ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. നമ്മളതാണ് ശരിക്കും, എനിക്ക് ഏതാ എല്ലാം കാണുമ്പോ ഇതൊക്കെ എടുത്ത് കാണിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറയുമ്പോ എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ചലങ്കയും ഒക്കെ ഒരാള് ഇമേജ് കണ്ടിട്ടാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ കണ്ട വരയ്ക്കാൻ അങ്ങനെ അറിയോ ആയിട്ടുണ്ടോ? അത്രക്കേ ആയിട്ടില്ല. ഇനി ആരും പഠിക്കുന്നുണ്ട്. എപ്പൊ അവര് ഫോട്ടോ അയച്ചു തരും നമുക്ക് വാട്സപ്പിൽ, അങ്ങനെ അയച്ചു തരും. അപ്പൊ അത് നമ്മള് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് രണ്ടു മൂന്നെണ്ണം അയക്കാൻ പറയും. ചിലപ്പോ ഈ നമുക്ക് അതിൽ നിന്ന് ക്ലാരിറ്റി ഇല്ലാത്ത, ഇത് ഒരു ഫോട്ടോ കിട്ടിയാൽ അതിന്റെ ഷെയ്ഡിങ് നമ്മൾ ആദ്യം നോക്കാം, ഇന്ന സ്ഥലത്ത് ഷെയ്ഡിങ്. അപ്പൊ അത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ഉള്ള പിക്ചർ അയച്ചു തരാൻ പറയും. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് ബോക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്തോഷം നമുക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ കേട്ടോ. കുറെ നല്ല നല്ല ബോക്സ് ഇതുപോലെ ക്യാൻവാസിലും അല്ലെങ്കിൽ പല പല മീഡിയം ട്രൈ ചെയ്ത് വലിയ വലിയ എക്സിബിഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തതിന്. ഇനി ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബോക്സ് ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും വരാം.
എന്നെ ക്ഷണിച്ചതിനും എല്ലാത്തിനും താങ്ക് യു. താങ്ക്സ്, നമുക്കാണ് സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും പുതിയൊരു ഗസ്റ്റായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.